ഹായ് എവരിവൺ, ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആദം മില്ല എഴുതിയ ഓൾ മൈ സൺസ് എന്ന പ്ലേ ആണ്. ഓക്കെ, 1947 ആദം മില്ല ഇങ്ങനൊരു പ്ലേ എഴുതുന്നത്. ഓക്കെ, ഇനി സെറ്റ് ചെയ്തിരിക്കുന്നത് വേൾഡ് വാർ സെക്കൻഡിന് ശേഷമുള്ള ഒരു ടൈം പീരീഡിലാണ്. അതുപോലെ തന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ ബേസ്ഡ് ഓൺ ട്രൂ ഇവൻറ്റ്സ് ആണ്, അല്ലെങ്കിൽ ട്രൂ സ്റ്റോറി ബേസ് ചെയ്തിട്ടാണ് ഇങ്ങനൊരു പ്ലേ എഴുതിയിട്ടുള്ളത്. ഓക്കെ, നമ്മൾ പ്ലേയിലേക്ക് കടക്കുകയാണെങ്കിൽ നമ്മൾ ബിഗിൻ ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നത് ഒരു ബാക്ക് യാർഡാണ്, കെല്ലർ റെസിഡൻസിൻ്റെ ഒരു ബാക്ക് യാർഡാണ് നമ്മൾ കാണുന്നത്. ഇനി ആ വീടിനെ പറ്റി പറയാനാണെങ്കിൽ ഒറ്റ നോട്ടത്തിൽ എക്സ്പെൻസീവ് എന്ന് തോന്നിക്കുന്ന, അല്ലെങ്കിൽ ഒരു പണക്കാരുടെ വീടെന്ന് തോന്നിക്കുന്ന ഒരു വീടാണ് നമ്മുടെ ബിഗിനിങ്ങിൽ തന്നെ കാണുന്നത്. ഇനി ആ വീട് എവിടെ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്നില്ല, ഒരു അൺമെൻഷൻഡ് ലൊക്കേഷനാണ് അവിടെ കാണിക്കുന്നത്, ഇൻ മിഡിൽ അമേരിക്കൻ സിറ്റി. പ്ലേ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ കാണുന്ന കഥാപാത്രം എന്ന് പറയുന്നത് ഏകദേശം ഒരു 60 വയസ്സ് പ്രായം തോന്നിക്കുന്ന ജോ കെല്ലർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് കാണുന്നത്. അദ്ദേഹം തൻ്റെ യാർഡിലിരുന്നു കൊണ്ട് പത്രം വായിക്കുന്നതാണ് കാണുന്നത്, ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓട്ടം സീസണിൽ. പിന്നെ നമ്മൾ ജോയുടെ വൈഫിനെ കാണുന്നുണ്ട്, അവരുടെ പേര് കേറ്റ് എന്നാണ്. ഓക്കെ, ഇനി ഇവർക്ക് രണ്ട് മക്കളാണുള്ളത്, രണ്ട് ആൺമക്കളാണുള്ളത്, ക്രിസും അതുപോലെ തന്നെ ലാറയും. ഇവർ രണ്ടുപേരും വേൾഡ് വാർ സെക്കൻഡിൽ പങ്കെടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യാൻ പോയെങ്കിൽ കൂടി അതിലൊരാൾ മാത്രമേ തിരിച്ചു വരുന്നുള്ളൂ, അതായത് ക്രിസ് മാത്രമേ തിരിച്ചു വരുന്നുള്ളൂ. ലാറി മിസ്സിംഗ് ആണ് എന്നാണ് മിലിറ്ററിയിൽ നിന്നും അവർക്ക് റിപ്ലൈ കിട്ടുന്നത്. എന്നാൽ ഇപ്പോൾ അവനെ കാണാതായിട്ട് 3 വർഷങ്ങൾ കഴിഞ്ഞു. ബട്ട് ഇപ്പോൾ പോലും എന്താ ലാറിയുടെ അമ്മ, അതായത് കേറ്റ്, വിചാരിക്കുന്നത് അവൻ ഇപ്പോൾ ജീവനോടെയുണ്ട്, ഒരു ദിവസം തിരിച്ചു വരുമെന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഓക്കെ, ഇനി ക്രിസിന് ഒരു റിലേഷൻ ഇപ്പോൾ നമ്മൾ കാണാം. ക്രിസ് ആൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയായിട്ട് ഇഷ്ടത്തിലാണ്. ഇനി ആനെ പറ്റി പറയാനാണെങ്കിൽ, ഇയാൻ ആക്ച്വലി ലാരിയുമായിട്ട് എന്താ വിവാഹം ചെയ്യാനായിട്ട് ആഗ്രഹിച്ച ഒരു പെൺകുട്ടിയായിരുന്നു. അതായത് അവരുടെ വീട്ടുകാർ മുഴുവൻ സമ്മതിച്ച ഒരു ഒരു വിവാഹ ബന്ധമായിരുന്നു അവരുടെ. ബട്ട് അതിനുശേഷമാണ് ഈ ലാരിയെ കാണാതായതും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ക്രിസും ആനും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. സോ ക്രിസ് എന്താ ചെയ്യുന്നത് വെച്ചാൽ അവളെ പ്രപ്പോസ് ചെയ്യാനായിട്ട് ഇരിക്കുവാണ്. ആനനും ഈ ബന്ധത്തിൽ താല്പര്യമുണ്ടെങ്കിൽ കൂടി ഇവരുടെ അമ്മ, അതായത് കേറ്റ് സമ്മതിക്കില്ല, അല്ലെങ്കിൽ കേറ്റിൻ്റെ ബ്ലെസ്സിങ്സ് നമുക്ക് കിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അതിനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലാരയുടെ ബ്രൈഡ് ആവേണ്ടവളായിരുന്നു അവൾ എന്നായിരുന്നു നമ്മുടെ കേറ്റിൻ്റെ ചിന്ത. അങ്ങനെ ഒരു പെൺകുട്ടി തൻ്റെ മറ്റൊരു മകനെ വിവാഹം ചെയ്യുന്നതിൽ അവർക്ക് താല്പര്യമില്ലായിരുന്നു. ഇനി നമ്മൾ ആൻ്റെ ഫാദറിനെ പറ്റി നോക്കുവാണെങ്കിൽ, സ്റ്റീവ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഈ സ്റ്റീവ് അതുപോലെ തന്നെ നമ്മുടെ ജോയും കൂടിയിട്ട് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കമ്പനി എന്ന് വെച്ചാൽ ഈ വാറിന് വേണ്ടിയിട്ടുള്ള വിമാനങ്ങൾക്കുള്ള പാർട്സ് എത്തിച്ചു കൊടുക്കുന്ന ഒരു കമ്പനിയാണത്. ബട്ട് എന്നാലും അശ്രദ്ധ മൂലം എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, അവർ എത്തിച്ചു കൊടുത്ത പാർട്സിൽ കംപ്ലയിൻ്റ് വരികയും അതുപോലെ തന്നെ 21 വിമാനങ്ങൾ തകരുകയും 21 ആൾക്കാർ അല്ലെങ്കിൽ 21 പൈലറ്റ്സ് അവിടെ വെച്ച് മരിക്കുകയും ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് എന്താ സ്റ്റീവിനെ അറസ്റ്റ് ചെയ്തിട്ട് ഇപ്പം സ്റ്റീവ് ജയിലാണുള്ളത്. അതിനുശേഷം നമ്മൾ ആൻ്റെ ബ്രദറിനെ കാണുന്നത്, ആൻ്റെ ബ്രദറിൻ്റെ പേര് ജോർജ് എന്നാണ്. ജോർജ് ലോയറാണ്. അതുപോലെ തന്നെ ജോർജ് ഇപ്പോൾ പോയിട്ടുള്ളത് തൻ്റെ ഫാദറിനെ കാണാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുള്ളത്. അതായത് ഫാദറിനെ എങ്ങനെയെങ്കിലും പുറത്ത് കൊണ്ടുവരണം എന്നാണ് ഇപ്പോൾ ജോർജിൻ്റെ ആകെയുള്ള ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. ഓക്കെ, അച്ഛനെ കണ്ട് തിരിച്ചെത്തിയ ജോർജ് എന്താ വളരെ ദേഷ്യത്തിലാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ അവൻ ആനോടും ദേഷ്യപ്പെടുന്നുണ്ട്. അതായത് ക്രിസിനെ വിവാഹം ചെയ്യാൻ താൻ ആഗ്രഹിക്കുന്നു പറഞ്ഞപ്പോൾ ജോർജ് പറയുന്നത് അങ്ങനെ ഒരു വിവാഹത്തെ പറ്റി ചിന്തിക്കുക പോലും വേണ്ട എന്നാണ് പറയുന്നത്. അതായത് അച്ഛനും അത് തന്നെയാണ് ആഗ്രഹം, അതായത് സ്റ്റീവിനും അത് തന്നെയാണ് ആഗ്രഹം, അത് തൻ്റെ മകളെ ഇങ്ങനൊരു കൂട്ടർക്ക് വിവാഹം ചെയ്ത് കൊടുക്കുന്നതിൽ അവർക്ക് താല്പര്യമില്ല എന്ന് പറയുന്നു. എന്നാൽ ഇത് കേട്ടപ്പോൾ ആൻ ശരിക്കും ഷോക്ക് ആവുക ചെയ്തേ. കാരണം എന്ന് വെച്ചാൽ ഇവർ ഒരു കുടുംബം പോലാണ് ഇത്ര ആളും കഴിഞ്ഞത്. എന്നാൽ പെട്ടെന്ന് ഒരു ദിവസം എന്താണ് ജോർജിന് വന്ന ചേഞ്ച് എന്നതിനെ പറ്റി അവൾക്ക് ഒരു തരത്തിൽ ഐഡിയ ഉണ്ടായിരുന്നില്ല. പിന്നീട് അവൾ ജോർജിനോട് ചോദിക്കുന്നത് എന്താണ് സംഭവിച്ചതെന്ന്. അപ്പം ജോർജ് പറയുന്നത് ഞാൻ അച്ഛനെ കാണാൻ പോയിരുന്നു, അപ്പോൾ അച്ഛൻ പറഞ്ഞത് ഈ നടന്ന കാര്യങ്ങൾക്കൊക്കെ പിന്നിൽ മിസ്റ്റർ ജോ ആണ് എന്നാണ് പറയുന്നത്. അതായത് വേൾഡ് വാറിൻ്റെ ടൈമിൽ അവർ പ്ലെയിനിൻ്റെ കുറച്ച് പാർട്സുകൾ നമ്മളോട് ചോദിച്ചിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയിൽ നിന്നും അർജൻറ്റായിട്ട് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ജോ ആണെങ്കിൽ ആ ടൈമിൽ കമ്പനിയിലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ സ്റ്റീവ് എന്ന് ചെയ്യുന്നത് വെച്ചാൽ ജോനെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, അതായത് ഇങ്ങനെ അവർക്ക് കൂടുതലും പാർട്സ് വേണമെന്ന് പറഞ്ഞു. എന്നാൽ നമ്മുടെ കയ്യിലുള്ളത് ഡിഫക്റ്റീവ് ആയിട്ടുള്ള പാർട്ടുകളാണ് എന്നും പറയുന്നു. അപ്പോൾ ജോ എന്ന് പറയുന്നത് വെച്ചാൽ അതൊന്നും കുഴപ്പമില്ല, നീ അത് നിന്നെക്കൊണ്ടാകുന്ന രീതിയിൽ നന്നാക്കിയിട്ട് കൊടുത്തോളൂ എന്നാണ് പറയുന്നത്. എന്നാൽ സ്റ്റീവ് ആവട്ടെ അതിന് സമ്മതിക്കുന്നില്ല, അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ കൊടുക്കുവാണെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ജോ പറയുന്നത് എന്ത് പ്രശ്നം ഉണ്ടായാലും കുഴപ്പമില്ല, അത് ഞാൻ എൻ്റെ പേരിൽ എടുത്തോളാം, അത് വരുന്ന പ്രശ്നങ്ങളൊക്കെ ഞാൻ നേരിട്ടോളാം, നീ ധൈര്യമായിട്ട് കൊടുത്തോളൂ എന്ന് പറയുന്നു. അതുകൊണ്ടാണ് ആക്ച്വലി സ്റ്റീവ് മനസ്സിലാ മനസ്സോടെ തനക്കൊണ്ടാകുന്ന രീതിയിലൊക്കെ അത് റിപ്പയർ ചെയ്തിട്ട് കൊടുക്കുന്നത്. എന്നാൽ ദൗർഭാഗ്യവശാൽ ആ വാറിൽ വെച്ചിട്ട്, അല്ലെങ്കിൽ ഇവർ കൊടുത്ത എക്യുപ്മെൻ്റ് യൂസ് ചെയ്ത വിമാനങ്ങൾ അപകടത്തിൽപ്പെടുകയും അതിൽ വെച്ചിട്ട് 21 പൈലറ്റ്സ് മരിക്കുകയും ചെയ്യുന്നു. പിന്നീട് ഒരു അന്വേഷണം വന്നപ്പോൾ നമ്മുടെ ജോ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാനന്ന് ഫീവർ മൂലം കമ്പനിയിൽ പോയിട്ടില്ല, അവിടെ ഉണ്ടായിരുന്നത് സ്റ്റീവ് മാത്രമായിരുന്നു എന്നും, സോ അവനാണ് ഇതിന് ഉത്തരവാദി എന്നും പറഞ്ഞുകൊണ്ട് കൈ കഴുകുന്ന ഒരു ജോയാണ് നമ്മളവിടെ കാണുന്നത്.
സോ അതുകൊണ്ടാണ് ജോർജ് പറയുന്നത് ഇങ്ങനെ ഒരു വിവാഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യം. അതുപോലെ തന്നെ ജോർജ് ക്രിസിനെയും വഴക്ക് പറയുന്നുണ്ട്, അതായത് നീ അറിഞ്ഞുകൊണ്ടല്ലേ നിൻ്റെ അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന രീതിയിൽ അവനെയും എന്താ നല്ല രീതിയിൽ തന്നെ സ്കോൾഡ് ചെയ്യുന്നു. എന്നാൽ ക്രിസ് ആകട്ടെ ഇതൊന്നും അറിഞ്ഞിട്ട് പോലും ഉണ്ടായിരുന്നില്ല, അതായത് തൻ്റെ അച്ഛൻ ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന അവൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നില്ല. അതിനുശേഷം അവൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ക്രിസ് ജോനോട് ചോദിക്കുന്നുണ്ട്, അത് ഫാദറിനോട് ചോദിക്കുന്നുണ്ട് ഇതൊക്കെ സത്യമാണോ എന്ന്. ആദ്യമൊക്കെ അയാൾ ഉരുണ്ട് കളിക്കുന്നുണ്ടെങ്കിൽ കൂടി ഞാൻ ഫൈനലി അയാളത് അഡ്മിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അത് അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇൻ കേസ് അങ്ങനെ സംഭവിച്ചെങ്കിൽ കൂടി അത് ഞാൻ എനിക്ക് വേണ്ടി മാത്രം ചെയ്തതല്ല, എൻ്റെ ഫാമിലിക്ക് വേണ്ടി അല്ലെങ്കിൽ എന്താ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തതാണ്, അല്ലാതെ സ്വാർത്ഥതയൊന്നും അതിലില്ല എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ഞാൻ അങ്ങോട്ട് വന്നിട്ട് നമ്മുടെ കേറ്റിനെ അതായത് ജോയുടെ വൈഫിനെ സമാധാനിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവൾ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ക്രിസിനെ ഞാനുമായിട്ട് വിവാഹം ചെയ്യുന്നില്ല, നിങ്ങൾക്ക് എതിർപ്പ് പ്രകടിപ്പിക്കരുത് എന്ന് പറയുന്നു. അപ്പോൾ അവർ പറയുന്നത് സ്വാഭാവികമായിട്ടും തൻ്റെ മകനെ പറ്റിയാണ് പറയുന്നത്, അതായത് ലാരിയെ പറ്റിയാണ് പറയുന്നത്. പിന്നീട് അവളൊരു കത്ത് കൊണ്ടുവരുന്നുണ്ട്, അതായത് ലാരി മരിക്കുന്നതിന് മുമ്പ് തനിക്കയച്ച ഒരു കത്താണത്. അതിലവൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്നെ നീ മറക്കണമെന്നും കാരണം എന്ന് വെച്ചാൽ ഞാൻ മനഃപൂർവ്വം മരിക്കാൻ പോവാണ്, അതായത് പ്ലെയിൻ ക്രാഷിൽ മരിക്കാൻ പോവാണ് എന്നാണ് പറയുന്നത്. അതിനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ, ആ മറ്റുള്ള 21 പൈലറ്റ്സ് മരിക്കാനുള്ള കാരണം സ്വന്തം ഫാദർ ആണ് എന്നുള്ള കാര്യം ഞാൻ തിരിച്ചറിഞ്ഞു എന്നും, സോ ആ വിഷമത്തിലാണ് ഞാൻ എന്താ സൂയിസൈഡ് ചെയ്യുന്നത് എന്ന രീതിയിലായിരുന്നു ആ കത്ത് അവൻ എഴുതിയിട്ടുള്ളത്. സോ ഈ കത്ത് ജോ കാണുന്നുണ്ട്, അപ്പോഴാണ് അയാൾക്ക് മനസ്സിലാകുന്നത് താൻ എന്ത് വലിയ തെറ്റാണ് ചെയ്തത് എന്നുള്ള കാര്യം. അതുപോലെ തന്നെ ആ 21 പേരെയും സൺ എന്ന രീതിയിൽ അല്ലെങ്കിൽ ഓൾ മൈ സൺസ് എന്ന ആ നമ്മുടെ ടൈറ്റിൽ അതായത് പ്ലേയുടെ ടൈറ്റിൽ അവിടെ നിന്നാണ് വരുന്നത്, അല്ലെങ്കിൽ ആ 21 പേരും സ്വന്തം മകൻ്റെ പ്രായമുള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ സ്വന്തം മക്കൾ തന്നെയാണ്, അവരെയാണ് താൻ കൊന്നത് എന്നുള്ളൊരു കുറ്റബോധം അദ്ദേഹത്തിൽ അവിടെ ഉടലെടുക്കുന്നു. പിന്നീട് അദ്ദേഹം പറയുന്നത് ഇതിന് ഞാൻ പ്രായശ്ചിത്തം ചെയ്യാൻ തയ്യാറാണ് അല്ലെങ്കിൽ ഞാൻ എന്ത് ശിക്ഷ വേണമെങ്കിലും ഏറ്റുവാങ്ങാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം റൂമിലേക്ക് പോവാണ്. പിന്നീട് നമ്മൾ കാണുന്ന ഒരു വെടിവെച്ചാണ്, അതായത് സ്വന്തം പിസ്റ്റൾ ഉപയോഗിച്ചുകൊണ്ട് സ്വന്തം ദേഹത്തേക്ക് നിറയൊഴിച്ചുകൊണ്ട് ജോ മരിക്കുകയാണ്. സോ അങ്ങനെ ഒരു സാഡ് പിക്ചറിലൂടെയാണ് ഈ പ്ലേയുടെ എൻഡ് ചെയ്യുന്നത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഇറ്റ് ആൻഡ് ചീത്താൻ ചാപ്റ്റർ.